ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ഫോണ്ടൻ്റ് വെച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് 1/4 കപ്പ് മൈദയാണ് ഞാനൊരു തരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തരിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തരിച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഇളനീരാണ് എടുത്തത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് 1/2 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് കേക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ വേണേൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബട്ടർ എസൻസ്, 1/4 ടീസ്പൂൺ മിൽക്ക് എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് പതുക്കെ അതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. പാലും കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തത്. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം നമ്മൾക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ്. ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം സൈഡ് ഭാഗവും അടിഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് പ്രീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീരിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം അത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അധികം പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട, കുറച്ച് കടിക്കണ ഒരു പരുവത്തിൽ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോഴാണ് കേക്ക് കഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 1/2 കപ്പ് ഇളനീരിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് ഒന്ന് ചൂടാറിയ ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേക്കിന്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ബേക്കായെന്ന് അറിയാൻ വേണ്ടി ഒരു സ്റ്റിക്ക് വെച്ച് ഇതേപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. പൊട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ബേക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര വേണേൽ പഞ്ചസാര 2-3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എത്രയാണ് മധുരം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് സ്റ്റിഫ് ആകാൻ വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ നിന്ന് 1/4 ഭാഗം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക്. ഇനി ബാക്കിയുള്ളതിലേക്ക് ജെൽ കളറ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മിക്സാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഈ ബ്രൗൺ കളറായതൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് 3 ലെയറായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരേ രീതിയിൽ ഒരേ ഹൈറ്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇതിലെ ക്രംസൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത ശേഷം നമുക്ക് ഇനി ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീമാക്കി കൊടുത്ത ശേഷം ഇതേപോലെ ഒന്ന് ലെവലാക്കിയ ശേഷം
നമുക്ക് സൈഡ് ഭാഗവും ഇതേപോലെ ഒന്ന് ക്രീമാക്കി കൊടുക്കണം. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് എല്ലാ ഭാഗത്തേക്കും നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീറും മിൽക്ക് മെയ്ഡിൻ്റെ കൂടെ മിക്സ് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പാക്കി കൊടുത്ത ശേഷം അതിലും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നേരത്തെ പോലെ തന്നെ ഇത് ലെവലാക്കി കൊടുത്ത ശേഷം നമുക്ക് സൈഡ് ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് ക്രീമാക്കി കൊടുക്കുന്നത് ഈ ഇളനീറിൻ്റെ ഇത് പുറത്തേക്കൊന്ന് തെറുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ക്രഷ് ചെയ്തത് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഈ ലാസ്റ്റ് ലെയറും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് മുന്നേ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേക്ക് കഴിക്കുന്ന സമയത്ത്. ഈ ലാസ്റ്റ് ലെയറും കൂടി ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നേരത്തെ പോലെ തന്നെ ഷുഗർ സിറപ്പാക്കി കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തന്നെ എത്തുന്ന വിധത്തിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കണം. ഞാൻ ക്രം കോട്ടൊന്നും ചെയ്യുന്നില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ക്രം കോട്ട് ചെയ്ത ശേഷം പിന്നെ ഒന്നും കൂടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ സ്ക്രാപ്പർ ഉപയോഗിച്ച് ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവലാക്കി എടുക്കാം. മുകൾ ഭാഗവും സൈഡ് ഭാഗവും ഒക്കെ നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കണം. നമുക്ക് പറ്റുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗം ഇതേപോലെ റോസറ്റ ഫ്ലവറാണ് വരച്ചു കൊടുക്കുന്നത്. സ്റ്റാർ റോസിൽ വെച്ചിട്ട് നമ്മൾ സാധാ റോസറ്റ ഫ്ലവർ ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ സിമ്പിളായിട്ടുള്ള വർക്കാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ഇനി അതേ നോസിൽ കൊണ്ട് തന്നെ ഇതേപോലെ ഓരോ കുഞ്ഞു ഫ്ലവറും കൂടി ഇതേപോലെ ചെയ്തെടുത്തിട്ട് അടിയിൽ ഇതേപോലെ ചെറിയ റോസറ്റ ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഗോൾഡൻ ഡസ്റ്റ് കൊണ്ട് പിന്നെ ഇതേപോലെ ഗോൾഡൻ ഡസ്റ്റ് കുറച്ച് ആൽമണ്ട് എസൻസിൽ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. ഫോണ്ടൻ്റ് വെച്ചിട്ടാണ് ഇതേപോലെ ഫോണ്ടൻ്റ് കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഡിസൈനാണിത്. പിന്നെ ചെറുതും വലുതുമായ ഗോൾഡൻ ഷുഗർ ബോൾസും കൂടി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്ന് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ കമൻ്റ് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാല്ലാ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.